ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കാൻ പോവുക. ജനിസിസ് ചാപ്റ്റർ 15:20-21 രണ്ട് വാക്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്, വായിച്ചു കേൾക്കാം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഇത് യോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന വേദവാക്യമാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ പ്രതിസന്ധികളെ യോസഫ് തരണം ചെയ്ത് ഒരു വിജയത്തിൻ്റെ അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തൻ്റെ സഹോദരങ്ങൾ നിസ്സഹായകരായി തൻ്റെ അടുക്കൽ വന്നപ്പോൾ അമ്മി സഹോദരങ്ങളോട് പറയുന്നൊരു സന്ദേശമാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ആ ദോഷത്തെ ദൈവം ഗുണമാക്കി തീർത്തു. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ യോസഫ് അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രതിസന്ധികൾ അറിയാത്ത ആരും തന്നെയില്ല. മറ്റുള്ളവരിൽ നിന്ന് യോസഫിനുള്ള വലിയൊരു പ്രത്യേകത, ചില ആൾക്കാർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാല കോർക്കുന്നത് പോലെ കോർത്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. 8-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ചെയ്തത്, +2-ൽ ആമി പഠിച്ചപ്പോൾ സംഭവിച്ചത്, കോളേജിൽ പഠിച്ചപ്പോൾ സംഭവിച്ചത്, കല്യാണം കഴിച്ചപ്പോൾ ഭർത്താവിൽ നിന്നുണ്ടായ പ്രശ്നം, ആമി ഭർതൃഗ്രഹത്തിലുണ്ടായ പ്രശ്നം, കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ പ്രശ്നം, വണ്ടിയെ കയറിയപ്പോൾ ഉണ്ടായ പ്രശ്നം, ഇതെല്ലാം കൂടി ഇങ്ങനെ മാല കോർക്കുന്ന പോലെ കോർത്തിട്ട് അവർക്കതൊന്നും അങ്ങോട്ട് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു മനുഷ്യനും ദോഷം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും ഓർക്കണം, നമ്മൾ നമ്മളെക്കാൾ ബലം കുറഞ്ഞവരെയാണ് എപ്പോഴും ദോഷം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് തത്തുല്യമായവരെ നമ്മൾ ദോഷം ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മെക്കാട്ടി സ്തോത്രം കരുത്ത് കൂടിയവരെ നമ്മൾ ദോഷം ചെയ്യത്തില്ല. പക്ഷേ തിരിച്ച് നമുക്ക് ദോഷം ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ദോഷം ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വേദപുസ്തകം ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ദോഷത്തിന് പകരം ദോഷം ചെയ്യരുതെന്ന്. സ്തോത്രം. ആരുടെയൊക്കെ ജീവിതത്തിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് 70-80 വർഷമായിരിക്കും, ആർക്കും ദോഷം ചെയ്യാതെ നിങ്ങൾ ജീവിക്കുന്ന ഒരു മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തി ഈ ഭൂമി വേറെ ആരുമില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, ആർക്കെങ്കിലും നിങ്ങൾ ദോഷം ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് ഓർക്കണം, നമ്മളെക്കാട്ടി ബലം കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ദോഷം ചെയ്യരുത്. നിങ്ങൾ കണ്ടില്ലേ, കോളേജിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ എത്രയോ പേര് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് അവർ കോളേജിൽ ആദ്യമായിട്ട് പഠിക്കാൻ ചെല്ലുമ്പം സീനിയേഴ്സ് സ്തോത്രം അവരെ എന്തോ ഒക്കെ ചെയ്യും. കോളേജ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, എന്നോക്കെ പ്രശ്നങ്ങളാണ് സ്തോത്രം. അവർ ചില പിള്ളേരൊക്കെ മടുത്തിട്ട് പഠിത്തം നിർത്തി വീട്ടിൽ വന്നിരിക്കും. ചിലരവിടെ സഹിച്ച് നിന്നാൽ അവർ തേടിയിറത്തുമ്പം അടുത്ത ഫസ്റ്റ് ഇയർ വരുന്നവരെ അവർ ഇതിനെക്കാട്ടി പിടിപ്പിക്കും. അതിൻ്റെ കാരണം എന്താ? ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചാടാ വന്നേ, നീ അനുഭവിക്കുക. അപ്പം ചില ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുക, ഒരു വീട്ടിലൊരു സമയം ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സമയത്ത് ആ മനുഷ്യൻ വിദേശ രാജ്യത്ത് കടന്ന് വലിയ കൊടും ചൂടിനകത്ത് കടന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി 7 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് മനോഹരമായൊരു വീട് വെച്ച് അവിടെ പാർക്കാൻ വന്നതാ. പുള്ളി വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ പ്ലോട്ട് വേറൊരാൾ വാങ്ങിച്ചു. അയാൾ ഭയങ്കര കുടിയനായിരുന്നു. ഈ മനുഷ്യൻ്റെയിലുള്ള മുഴുവൻ പൈസയും എടുത്ത വീട് വെച്ച്. അദ്ദേഹത്തിന് 3 പെമ്പിള്ളാരുമാണ്, ഭാര്യയും ഭർത്താവും 3 പെമ്പിള്ളാരും കൂടെ താമസിക്കുക. അപ്പുറത്തെ വീട്ടിൽ എല്ലാ ദിവസവും കുടിയും വേളവും, അവിടെ വിസ്കി കുടിച്ചാൽ കുപ്പി ഇവരുടെ മുറ്റത്ത് കിടക്കും. എന്തെങ്കിലും പറഞ്ഞാൽ പോലീസ് കേസ് കൊടുത്ത പുള്ളി ആ ബ്രദർ എന്നോട് പറഞ്ഞു, കേസ് കൊടുത്തു കൊടുത്തു മടുത്ത് കണ്ടോ. അവസാനം അവരെന്ത് ചെയ്തെന്നറിയാമോ? 20 വർഷം സഹിച്ചിട്ട് അവരുടെ മോടെ കല്യാണത്തിന് ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ബഹളം, നാട്ടിയും ബഹളവും, നാട്ടുകാർ കൂടുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ ആ സ്ഥലം വിട്ടിട്ട് പോകേണ്ടി വന്നു. അപ്പം ആ മനുഷ്യൻ പറയുക, ഇങ്ങനെ മനുഷ്യന് ദോഷം ചെയ്യുമോ? ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ ചിലർ നിനക്ക് ദോഷം ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ യോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പം ആ ദോഷത്തിനൊന്നും തിരിച്ച് യോസഫ്
വൈരാഗ്യം വെച്ചിരുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ, സ്കൂളിലെ പഠനത്തിൽ, കോളേജ് പഠനത്തിൽ, ഓഫീസിൽ, വാഹനം ഓടിച്ചപ്പം, ബാങ്കിൽ പോയപ്പം, മാർക്കറ്റിൽ പോയപ്പം, പലയിടത്തും പല ദോഷങ്ങൾ നമുക്ക് വന്ന് കാണാം. അതെല്ലാം കൂടെ മാല കോർക്കുന്ന പോലെ മനസ്സിൽ കോർത്തുകൊണ്ടിരിക്കരുത്. ജോസഫിൻ്റെ പ്രത്യേകത, ഇന്ന് ചെയ്ത ദോഷം ഇന്ന് ജോസഫ് മറന്നു. സഹോദരന്മാർ ചെയ്ത ദോഷത്തിനൊത്തം ജോസഫിൻ്റെ സ്ഥാനം നമുക്ക് വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ, ഓ ആ സഹോദരങ്ങളൊക്കെ എന്തോ ചെയ്തേ. അപ്പൻ ജോസഫിനെ കുറിച്ച്, ജോസഫ് ഫലമുള്ള വൃക്ഷമാണ്. അതിൻ്റെ കാരണം എന്താ? അവന് വൈരാഗ്യമുള്ള വ്യക്തികളല്ല. ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവമക്കൾക്ക് ഒരിക്കലും വാശി പാടില്ല, വൈരാഗ്യം പാടില്ല. ചില ആൾക്കാർ, സ്തോത്രം, ചിലർ ചെയ്ത ദോഷം, നിങ്ങൾക്ക് ദോഷം ചെയ്തു, അത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ആ ദോഷത്തിന് സ്തോത്രം തിരിച്ച് നമുക്ക് വൈരാഗ്യം വേണ്ട, അവരോട് ക്ഷമിക്കാം. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. വളരെ സുപരിചിതമായ വാക്യമാണ് മുത്ത് പത്രോസിൻ്റെ ലേഖനം 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ഒന്ന് വായിച്ചാട്ടെ, ഒന്ന് പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. പകരം ചെയ്യരുത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ദൈവമക്കൾക്ക് ആർക്കും എന്ത് പാടില്ല, പകരം ചെയ്യുക. ചിലതൊക്കെ നമ്മളെ ദ്രോഹിക്കുന്ന എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നമ്മൾ പകരം ചെയ്യാത്തോണ്ടാ. സ്തോത്രം, ശ്രദ്ധിക്കണം. വഴിയെ പോകുന്ന നായ്ക്കുട്ടികളെ നമ്മൾ കല്ലെടുത്തെറിയും, അപ്പൊ ആ നായ്ക്കുട്ടിയുടെ ഓട്ടത്തിന്റെ വേഗത വർദ്ധിക്കും. എന്നാ അപ്പുറത്തെ വീട്ടിലെന്താ അല്ല കല്ലെറിയാത്ത, എറിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം നമ്മളെക്കാൾ ബലം കുറഞ്ഞ ഒരാളെ ദ്രോഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം, അത് അപകടമാണ്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചാൽ, നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കുന്ന ചുറ്റുപാടുകളോ, നിങ്ങളുടെ ജോലിസ്ഥലത്തോ, കുടുംബജീവിതത്തിലോ, സുഹൃത്ത് ബന്ധത്തിലോ നിങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുന്ന മനസ്സുണ്ടാകണം. അതായത് അവരോട് വൈരാഗ്യം വെച്ച് പുലർത്തി, എനിക്കും ഒരു അവസരം വരുവടാ, ഏത് മനുഷ്യനും ഒരു കാലം ഉണ്ടടാ, എനിക്കും ഒരു ഗോള് കിട്ടുവടാ, അന്നേരം ഞാൻ അടിച്ചോളാം. ഈ ചെറുക്കൊക്കെ ചിലരോട് വാശിയുണ്ട്, ഒരു അവസരം വരുമ്പോൾ അല്ലേ. ഒരു വീട്ടിൽ പെട്ടെന്നൊരു മരണം നടന്നു, ആ എനിക്ക് അപ്പോളേ അറിയാൻ പുള്ളി തീരുമെന്ന് കേട്ടോ. എന്താ അത്? ആ വ്യക്തിയോട് നേരത്തെ ഉള്ളൊരു വൈരാഗ്യമാണ്. ഹല്ലേലൂയ. അപ്പം ജോസഫ് ചിലർ അനുഗ്രഹിക്കപ്പെടാത്ത തന്നെ എപ്പോഴും ഓർക്കണം. സ്തോത്രം. ഇവിടെ സഹോദരങ്ങൾ കീബോർഡ് വായിച്ച്, പാട്ട് പാടി, നിങ്ങളെല്ലാം കൈയടിച്ച് ആത്മാവി നിറയുന്ന കണ്ടല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, മറിച്ച് അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കേണ്ട ഏറ്റവും സ്ട്രോങ് ഒരു തീരുമാനം എന്താണെന്നറിയോ? ആർക്കും ദോഷം ചെയ്യാതെ ജീവിക്കുക. നമ്മൾ മൂലം ഒരു വ്യക്തിക്കും ദോഷം വരരുത്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, എന്തുകൊണ്ടാണ് നിങ്ങൾ പകരം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളെ എന്തിനാ വിളിച്ചേ? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്നിട്ട് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും. അപ്പൊ ദോഷം ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. ഹല്ലേലൂയ. നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? മറ്റൊരാൾക്ക് ദോഷം ചെയ്യരുത്. ആർക്കെങ്കിലും വിരോധമായിട്ട് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ, ജോസഫിൻ്റെ സഹോദരന്മാർ ചെയ്തത് എന്താണെന്നറിയാമോ? ജോസഫ് വരുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, അവർ വായിക്കുന്നേ, അവർ ജോസഫിനെതിരെ ദുരാലോചന നടത്തിയെന്ന. അടുക്ക വന്നപ്പോഴോ പ്രൈസിലോട് പറഞ്ഞു, ചുംബനം കൊടുത്തു. ഇല്ല, യൂദായുടെ ചുംബനം പോലായി പോയി. അപ്പം മനസ്സിലാക്കണം, എല്ലാം ആ വ്യക്തിയോട് സംസാരിക്കും, ആ വ്യക്തിയെ 100 ഡിഗ്രി പൊക്കി സംസാരിക്കും. അങ്ങോട്ട് മാറിയിട്ട്, അയ്യോ പുള്ളി ആരാ നിങ്ങൾക്കറിയോ? ഹല്ലേലൂയ. അങ്ങനൊരു സ്വഭാവം പാടില്ല. ഹല്ലേലൂയ. ഇവിടെ ബൈബിള് പറയുക, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അടക്കിക്കോണം. നിങ്ങളറിയ, ജോസഫിനെ സഹോദരങ്ങള് പൊട്ടക്കുഴിക്കകത്ത് ഇടുമ്പം ഇച്ചിര മനസ്സലിവ്, നിങ്ങൾക്കറിയാമോ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്തെ രൂപം പറയുന്നൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. രൂപം പറയുക, ഉൽപ്പത്തി പുസ്തകം 42:1 എന്നെടുത്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അത് വായിപ്പിക്കുന്നത്, ഞാൻ അങ്ങ് പറഞ്ഞു വാ. അതിന് രൂപം ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എങ്ങോട്ടും നിങ്ങൾ കേട്ടില്ല, ഇപ്പോഴോ
ഇത് അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് 42:22 വാക്യത്തിലാണെന്ന്. ഹല്ലേലൂയ. ആ അതിന് രൂപൻ ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? ഞാൻ അന്നേരെ പറഞ്ഞില്ലയോ, ഉടുപ്പൊക്കെ വലിച്ചു കീറിയപ്പോളെ ഇവന് ദോഷം ചെയ്യല്ലേ എന്ന് ഞാൻ കൈകൂപ്പി. ഞാൻ അങ്ങോട്ട് മാറിയ സമയത്തല്ലയോ ഇവനെ നിങ്ങൾ വിറ്റച്ച് പൈസ പോക്കറ്റ് വാങ്ങിച്ച്. ഞാൻ പറഞ്ഞല്ലേ ദ്രോഹം ചെയ്യരുതെന്ന്. അതിൻ്റെയാ നമ്മളിപ്പോ നമ്മൾ ചെറുക്ക് ദോഷം ചെയ്താൽ വില തിക്താനുഭവങ്ങൾ നമുക്ക് വരുന്നത്. നമ്മൾ അയ്യോ അവനെ അത് ചെയ്തേൻ്റെയാ ഇപ്പൊ അനുഭവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സമയത്ത്, സ്തോത്രം, ആമേ, അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് മോടെ ഞങ്ങളുടെ മോക്ക് മാനസിക രോഗമാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ദൈവത്തോട് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. ആ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു, സ്തോത്രം, ഞങ്ങളുടെ മോള് അയൽവക്കത്തെ ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലായി, ഞങ്ങളതുകൊണ്ട് അവനെതിരെ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്ത് അവനെ 14 ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലിടിച്ചു. സ്തോത്രം, ഇപ്പം വേണ്ടേ ഞങ്ങളുടെ മോള് ഭ്രാന്തിയായിപ്പോയി. കണ്ടോ, അവർക്ക് ആ കുറ്റബോധം വരിക. അവർ ചെയ്തതാ, മറിച്ച് സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം കള്ളക്കേസ് കൊടുത്ത് അവരെ ജയിലിലാക്കി. ചപ്പർ ആ യൗവനക്കാരനെ, അവൻ്റെ ഭാവി തീർന്നു. അവന് തടിയും വളർത്തി മുടിയും വളർത്തി നോർത്തിൽ എവിടെയോ ജീവിക്കുക. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി. അവനെ മോശക്കാരനായി, വേറെ കേസ് അവൻ്റെ മേൽ വന്നു. ഞാൻ എന്താ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ അവർക്ക് കുറ്റബോധം, അയ്യോ ഞങ്ങളത് ചെയ്തതിൻ്റെ ആണോ. ഞാനീ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങളുടെ കയ്യടി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാതെ ജീവിക്കണം. വാക്കുകൊണ്ട് പോലും നമ്മൾ ആർക്കും ദോഷം ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്കൊരു ദൂതുണ്ട്, ആരേലും നിങ്ങൾക്ക് ദോഷം ചെയ്താൽ നീ പേടിക്കണ്ട, ആ ദോഷം ഗുണമാക്കി തരുന്നൊരു ദൈവമുണ്ട്.